ഇടുക്കിയിൽ നമ്മൾ എവിടെ ചെന്നാലും മലമുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാകും. കുമളിക്കടുത്ത് അത്തരത്തിലുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ യാത്ര. സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിരുന്ന് ഒരുക്കിയിരിക്കുന്ന പ്രദേശം ഇന്ന് പക്ഷേ അവഗണനയിലാണ്. എന്തായാലും ആ മനോഹര പ്രദേശത്തിന്റെ കാഴ്ചകൾ കണ്ടുതരാം. നമ്മളിപ്പോൾ ഉള്ളത് കുമളി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ ഒട്ടകത്തലമേടെ വ്യൂ പോയിന്റിലാണ്. ഒരു വാച്ച് ടവറും ആ വാച്ച് ടവറിന് മുകളിൽ നിന്നാലുള്ള മനോഹരമായ കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അന്തരീക്ഷത്തിൽ കനത്ത ചൂടെങ്കിലും വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, കുന്നിൻ ചെരുവിലെ ഒറ്റമരം, ചുറ്റും പച്ച വസന്തം. ഒട്ടകത്തലമേടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണിത്. വീശിയടിക്കുന്ന ആ കാറ്റിന്റെ അനുഭൂതി ആവോളം ആസ്വദിക്കാനായാണ് ഈ വാച്ച് ടവർ. അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിഗംഭീരം. ഒട്ടകത്തലമേട്ടിലുള്ള കാഴ്ചകൾ മനോഹരമാണ്. ഒരു സൈഡിൽ തേക്കടി തടാകത്തിന്റെ വിദൂര ദൃശ്യങ്ങളാണെങ്കിൽ മറ്റൊരു സൈഡിൽ തമിഴ്നാട്ടിലെ കാറ്റാടിപ്പാടത്തിന്റെ വിദൂര ദൃശ്യങ്ങൾ, അതിനപ്പുറം മംഗളാദേവിയുടെയും രാമക്കൽ മേടിന്റെയും എല്ലാം കാഴ്ചകൾ ഈ മലമുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റും മലനിരകൾ, ദൂരെ പച്ചപ്പിനെ കീറിമുറിച്ചുള്ള തേക്കടി തടാകത്തിന്റെ മനോഹര കാഴ്ച, തമിഴ്നാടൻ ഗ്രാമങ്ങളിലെ കാറ്റാടിപ്പാടങ്ങളുടെ വിദൂര ദൃശ്യങ്ങൾ, മംഗളാദേവി സത്രം കല്യാണത്തണ്ട രാമക്കൽമേട് മലനിരകളുടെയും കാഴ്ചകൾ. പക്ഷേ ഈ കാഴ്ചകളെല്ലാം ഒരുക്കുന്ന ഒട്ടകത്തലമേട്ടിലെ ടൂറിസം ഇപ്പോഴും ശൈശവദശയിൽ തന്നെയാണ്. ചക്കുപള്ളം പഞ്ചായത്ത് നിർമ്മിച്ച വാച്ച് ടവർ ഒഴിച്ചാൽ സഞ്ചാരികൾക്ക് ആവശ്യമായ ഒന്നും ഇവിടെയില്ല. ആ വാച്ച് ടവറും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഒട്ടകത്തലമേട്ടിലെ വാച്ച് ടവറും സമീപ പ്രദേശങ്ങളിലുള്ള ടൂറിസം മേഖലകളെല്ലാം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ടവറുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ടൂറിസം വകുപ്പോ അതുപോലെ തന്നെ പ്രതല പഞ്ചായത്ത് സംവിധാനങ്ങളൊന്നും ഇത് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമായിട്ട് പോലും ആരും തന്നെ ഈ ആവശ്യമായ ഒരു ടൂറിസം വികസനത്തിന് യാതൊരുവിധ മുൻകൈ എടുക്കുന്നില്ല എന്നതാണ് ഒരു വാസ്തവം. ഇവിടെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും തന്നെ ഇല്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം വാച്ച് ടവർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതിൻ്റെ വേരുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ ശുചിമുറികളോ അതുപോലെ എന്തെങ്കിലും ഭക്ഷണമോ സ്നാക്സോ സ്നാക്സ് കൗണ്ടറുകളോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഈ ടൂറിസം കേന്ദ്രം വലിയൊരു ഒരു മനോഹരമാക്കാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതൊന്നും യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ അതുപോലെ ത്രിതല പഞ്ചായത്തുകളൊന്നും ആവശ്യമായി മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തേക്കടിയിലെത്തുന്ന സഞ്ചാരികളിലധികവും ഒട്ടകത്തലമേട്ടിലേക്ക് എത്തുന്നുണ്ട്. സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രവുമാണ്. പ്രദേശത്തെ ടൂറിസം വികസനത്തിന് ടൂറിസം വകുപ്പിന്റെയോ ത്രിതല പഞ്ചായത്തുകളുടെയോ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി മാറേണ്ട ഒരിടമാണ് ഒട്ടകത്തലമേട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഒട്ടകത്തലമേട്ടിലെ ടൂറിസത്തെ പിന്നോട്ടടിക്കുന്നത്. ബന്ധപ്പെട്ട ടൂറിസം വകുപ്പോ ത്രിതല പഞ്ചായത്തുകളോ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും വസ്തുത. സുബിൻ തോമസ്, ജനം, ഇടുക്കി.